NES vlog ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ഗ്രാമറെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയ ഒരു സബ്ജക്റ്റ് അല്ലേ ഇംഗ്ലീഷ്. അതിലും ഡിഫിക്കൽട്ട് അല്ലേ ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസ് നമുക്ക് എങ്ങനെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതുവരെ നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾസ് എന്താണെന്ന്. ദി ആൻഡ് എ, ഇതാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിന് വരുന്നതാണ് ദ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിന് വരുന്നതാണ് എ അല്ലെങ്കിൽ ആൻ. ഒന്ന് ഒരു അർത്ഥം വരുന്ന കൗണ്ടബിൾ നൗൺസിൻ്റെ മുമ്പിൽ വരുന്നതാണ് എ അല്ലെങ്കിൽ ആൻ. ഇന്ന് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെയാണ് പഠിക്കാൻ പോകുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ ആൻ വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. എ ടീച്ചർ, എ സ്റ്റുഡൻറ്, എ സ്നേക്ക്, എ പെൻ, എ ടേബിൾ, എ ആപ്പിൾ. ഇത് കറക്റ്റ് അല്ലല്ലോ കൂട്ടുകാരെ. എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് എ അല്ല കൂട്ടുകാരെ, ഇത് ആൻ ആപ്പിളാണ് വായിക്കുക. ഇപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല ഞാൻ എന്താണ് ഇവിടെ ആൻ വെച്ചതെന്ന്. നിങ്ങൾക്കൊക്കെ ഡൗട്ടായിട്ടുണ്ടാവും. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാം എ അല്ലെങ്കിൽ ആൻ എപ്പോഴാണ് വെക്കാന്ന്? കൂട്ടുകാർക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. നമ്മൾ ആർട്ടിക്കിൾസ് ടീച്ചർ പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, വവൽസായ എ ഇ ഐ ഒ യു ഈ ലെറ്റേഴ്സിൻ്റെ, ഈ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള വേർഡ്സിൻ്റെ മുമ്പിലാണ് ആൻ വെക്കാം. ബബിൾസ് വെച്ചിട്ടുള്ള വേർഡ്സ് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആവില്ലേ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ഈസി വഴിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മലയാളം സ്വരാക്ഷരങ്ങളായ അ ആ ഇ തൊട്ട് അം ആ വരെയുള്ള വേർഡ്സ് വെച്ചിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മൾ ആൻ വെക്കണം. പിന്നെ കക്കങ്ങ തൊട്ട് ലാരാ റാ വരെയുള്ള വേർഡ്സിൻ്റെ സൗണ്ട് വെച്ചിട്ടുള്ള വേർഡ്സ് വരുമ്പോൾ നമ്മൾ എ വെക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. യൂണിറ്റ്, ഇതിൻ്റെ അക്ഷരം യാണ്. ഇത് വ്യഞ്ജനാക്ഷരങ്ങളിലാണോ സ്വരാക്ഷരങ്ങളിലാണോ വരുന്നത്? വ്യഞ്ജനാക്ഷരം. അപ്പോൾ എ ആണ് വരുന്നത് കൂട്ടുകാരെ. എ യൂണിറ്റ്, യൂണിഫോം. ഇതിൻ്റെ അക്ഷരം യാണ്. യാ സ്വരാക്ഷരങ്ങളിലാണോ വ്യഞ്ജനാക്ഷരങ്ങളിലാണോ? വ്യഞ്ജനാക്ഷരം. അപ്പോൾ എ യൂണിഫോം. ഇനി അവർ, ആ, ഇത് ആ ആണ്. നമ്മളെ സ്വരാക്ഷരങ്ങളിലെ ആ. അപ്പോൾ ഇവിടെ ആൻ അവർ. ഓക്കെ. ഇൻസെക്റ്റ്, ഇൻസെക്റ്റ് സ്വരാക്ഷരങ്ങളാണ്, സ്വരാക്ഷരങ്ങളിലെ ഇ. അപ്പോൾ ഇവിടെയും ആൻ വരും. എഗ്ഗ്, എഗ്ഗ് ഏതാ ഇതിലാണ് വരുന്നത്? സ്വരാക്ഷരങ്ങളിലെ ഏലാണ് വരുന്നത്. അപ്പം ആനാണ് ഇവിടെയും വരുന്നത്. ഇനി ഹൗസ്, ഹാ. ഇത് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലാണ് വരുന്നത്, അല്ല ഹാക്കാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ എ എന്നിടും. കൂട്ടുകാർക്ക് ഇപ്പോൾ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ എ ആൻ എപ്പോഴാ വെക്കേണ്ടതെന്ന്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും കൂടി പഠിക്കാനുണ്ട്. അതിൻ്റെ പാർട്ട് ടു ഇടുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. എല്ലാവരും ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.